നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ അരാഷ്ട്രീയത കൊണ്ട് വോട്ടു പിടിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു മുന്നണി തകർന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് മറ്റൊരു മുന്നണിയുമല്ല, കിഴക്കമ്പലം തൊട്ട് കിഴക്കമ്പലം വരെ മാത്രം കാണപ്പെടുന്ന 2020 ആം ആദ്മി പാർട്ടിയും തമ്മിൽ 2022 മെയ്യിൽ കിഴക്കമ്പലത്ത് വച്ച് തന്നെ രൂപീകരിച്ച പീപ്പിൾസ് വെൽഫെയർ അലയൻസ് അഥവാ ജനക്ഷേമ മുന്നണിയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. വെറും 1.5 വർഷത്തെ മാത്രം ആയുസ്സുണ്ടായിരുന്ന ഈ മുന്നണി ഒരു വലിയ അബദ്ധമായി പോയി എന്ന അഭിപ്രായമാണ് ഇപ്പോൾ 2020 പ്രസിഡന്റ് സാബു എം ജേക്കബിനുള്ളത്. സാബു എം ജേക്കബിന് ഒരുപാട് അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് ഒരു അക്കൂട്ടത്തിൽ ഒരു പുതിയ ഒരെണ്ണമായി മാത്രമേ കണക്ക് കൂട്ടാൻ പറ്റൂ. എന്തായാലും ഈ 2020 ആം ആദ്മി പാർട്ടിയും ചേർന്ന് നടത്തിയ ഒരു ശ്രമമുണ്ട് കേരളത്തിൽ. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെ അരാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ആ ശ്രമമാണ് ഇപ്പോൾ പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ മലയാളികൾ പരാജയപ്പെടുത്തിയത്. 2022 മെയ്യിൽ കിഴക്കമ്പലത്ത് വെച്ച് ഈ മുന്നണി പ്രഖ്യാപിക്കുമ്പോൾ അവർ അഭിപ്രായപ്പെട്ടത്, അതായത് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളും 2020 സാബു എം ജേക്കബും അഭിപ്രായപ്പെട്ടത്, ഇത് രാഷ്ട്രീയ കേരളത്തിൽ ഒരു വലിയ നാഴികക്കല്ലായി മാറുമെന്നൊക്കെയായിരുന്നു. പക്ഷേ നാഴികക്കല്ല് പോയിട്ട് ഒരു മയിൽക്കുറ്റി പോലുമായി മാറാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇരുവരും തമ്മിൽ കണ്ണിൽ കണ്ടാൽ ശത്രുതയാണ്. അത്രമാത്രം ശത്രുതയോടെയാണ് ഇരുവരും പിരിഞ്ഞിരിക്കുന്നത്. ഇവർ ഈ സഖ്യം രൂപീകരിച്ച ശേഷം ആദ്യം നേരിടേണ്ടി വന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പാണ്. ആ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ, അതായത് ഇരുവർക്കും പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും സാധിച്ചില്ല ഈ 2020 ആം ആദ്മി പാർട്ടിക്കും എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 3 മുന്നണിക്കും പിന്തുണ പ്രഖ്യാപിക്കാതിരുന്നുവെങ്കിലും രഹസ്യമായി UDFന് പിന്തുണ നൽകുകയായിരുന്നു ഇവർ ചെയ്തത് എന്നത് മറ്റൊരു വസ്തുത. എന്തായാലും ഈ ഇരു കൂട്ടരും ചേർന്ന് കേരളത്തിൽ ഒരുക്കാനിരുന്നത് ഒരു വലിയ അപകടത്തിൻ്റെ നിലമാണ്. ഒരു വലിയ അപകടമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാര്യം കേരളം എന്നും രാഷ്ട്രീയം സംസാരിക്കുന്നവരുടെ നാടാണ്. രാഷ്ട്രീയം സംസാരിക്കുക മാത്രമല്ല, നമ്മുടെ ഓരോ വോട്ടിലും ആ രാഷ്ട്രീയം കൃത്യമായി പ്രതിഫലിക്കാറുണ്ട്. ആ കേരളത്തെയാണ് അരാഷ്ട്രീയവൽക്കരിക്കാൻ കുറേ നാളായി ശ്രമിച്ചു കൊണ്ടിരുന്ന 2020 ആം ആദ്മി പാർട്ടി എന്ന അരാഷ്ട്രീയവാദത്തിൻ്റെയും മൃദുഹിന്ദുത്വത്തിൻ്റെയും മുഖമായ ആം പാർട്ടിയും തമ്മിൽ ഒരു സഖ്യം ഉണ്ടാകുന്നു. ഈ സഖ്യം ശ്രമിച്ചത് യഥാർത്ഥത്തിൽ കേരളത്തെ അരാഷ്ട്രീയവൽക്കരിക്കാൻ. ആ ശ്രമം കേരളീയർ പരാജയപ്പെടുത്തി നൽകി എന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ബോധം, ഓരോ മലയാളിയുടെയും രാഷ്ട്രീയ ബോധത്തിൻ്റെ തെളിവാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവർ അരാഷ്ട്രീയതയുടെ വിത്തുകൾ വിതയ്ക്കുമ്പോൾ ആ വിത്തുകൾ വളർന്ന് വളമാകാൻ പോകുന്നത് വർഗീയതയ്ക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2020 ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അത്തരത്തിൽ അരാഷ്ട്രീയതയുടെ വിത്തുകൾ വിതച്ച് അത് വർഗീയതയ്ക്ക് വളവും വിളനിലമാക്കി ഈ കേരളത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ്. പക്ഷേ അത് ഇനി നടക്കില്ല എന്നത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കിഴക്കമ്പലത്തിൻ്റെ ഒരു അതിർത്തി മുതൽ മറ്റൊരു അതിർത്തി വരെ മാത്രം വളർച്ചയുള്ള 2020 ഇനി വലിയ രാഷ്ട്രീയ സ്വപ്നങ്ങൾ കാണുന്നതിൽ ഒരർത്ഥവുമില്ല. പക്ഷേ ആം ആദ്മി പാർട്ടി അതുപോലെയല്ല, ഇപ്പോൾ ദേശീയ പാർട്ടിയാണ്. പക്ഷേ ഈ ദേശീയ പാർട്ടി എവിടെയെങ്കിലും BJP നേരിട്ട് മത്സരത്തിനിറങ്ങിയതായി കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ പോലും BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ മാത്രമാണ് ആം ആദ്മി പാർട്ടിയെ കൊണ്ട് സാധിച്ചിട്ടുള്ളത്. ആം ആദ്മി പാർട്ടി വളർന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? 1 ഡൽഹി, അവിടെ ആരായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്? കോൺഗ്രസ്. മറ്റൊന്ന് പഞ്ചാബ്. പഞ്ചാബിൽ ആരാണ് അധികാരത്തിലുണ്ടായിരുന്നത്? അവിടെയും കോൺഗ്രസ്. എന്നാൽ പറയുന്നതോ ആം ആദ്മി പാർട്ടി BJPക്കെതിരാണ് എന്നാണ്. പക്ഷേ BJP ശക്തമായിരിക്കുന്ന ഒരിടത്തും ഇവർ ശക്തമായ പ്രവർത്തനം നടത്താറുമില്ല, ശക്തമായ സാന്നിധ്യം തെളിയിച്ചിട്ടുമില്ല. ഇങ്ങനെ വർഗീയതയ്ക്ക് രഹസ്യമായും പരസ്യമായും വിടിപണി ചെയ്യുന്ന ഇത്തരം പാർട്ടികളെ കേരളീയ സമൂഹം മാറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത് കേരളീയ സമൂഹം ചെയ്തതിൻ്റെ കൂടി ഫലമാണ്, അത്തരത്തിൽ മാറ്റി നിർത്തിയതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഇരുവരും തമ്മിലുണ്ടാക്കിയ സഖ്യം ഇങ്ങനെ തകരാൻ, ഈ 1.5 വർഷം കൊണ്ട് തന്നെ തകർന്നടിയാൻ കാരണമായത്. എന്തായാലും ഇനിയും ഇത്തരത്തിൽ അരാഷ്ട്രീയത സംസാരിക്കുന്ന കൂട്ടുകെട്ടുകളെ മലയാളികൾ
ഈ ഒരു തരത്തിലും നിലം തൊടാൻ അനുവദിക്കാതെ ഓടിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.